ഹലോ മൈ ചാനൽ ഇറ്റ്സ് മീ അഭിനവ് ഗൈസ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ഗൈസ്. എങ്ങനെയാണ് മെറ്റാമാസ്കിൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ പറ്റിയാണ് ഗൈസ് ഈ വീഡിയോ. ഗൈസ്, ഒരുപാട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചായിരുന്നു മെറ്റാമാസ്കിൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഗൈസ് അവർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ പേജ് ഓപ്പൺ ആയി വരും ഗൈസ്. ഇവിടെ ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ സാധനം ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷം ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൈസ്, നിങ്ങൾ ഓപ്പൺ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. നിങ്ങൾ സാധനം ക്ലിക്ക് ചെയ്യുക. ഗൈസ്, ഇനിയും നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന പിക്ചേഴ്സൊക്കെ മറ്റൊരു ഫോണിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തതാണ്. കാരണം ഇവരുടെ പ്രൈവസി പോളിസി അതിന് സമ്മതിക്കില്ലേ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ മറ്റൊരു ഫോൺ വഴി ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഫോട്ടോ ആണൊരു ഡൗട്ട് തോന്നി അല്ലെങ്കിൽ ക്ലിയർ ആകാതിരിക്കുമെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് പറയാം ഗൈസ്. അത് എവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയാൽ അത് നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഒന്നും ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പേജ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് കാണാൻ കഴിയും. നിങ്ങൾ സ്റ്റാവ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ പേജ് ആയിരിക്കും വരിക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് എ ന്യൂ പാസ്വേഡ് എന്ന് കാണുക. അപ്പോൾ നിങ്ങൾ നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് കൊടുത്ത് അത് കൺഫേം ചെയ്യുക ഇവിടെ തിരിച്ച്. അതിനുശേഷം ഇവിടെ കാണുന്ന മാർക്ക്, ഇവിടെ ഒരു ഇവിടെ ടേംസ് ആൻഡ് മോർ ആണ് ടേംസ് കണ്ടീഷൻസ് ആണ്, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കുക ക്രിയേറ്റിംഗ് എ ന്യൂ വാലറ്റ് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ് നിങ്ങൾ. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇവിടെ പറയുന്നതാണ് മാനുവലി റിസ്ക് ആർ യു ലോസ് ഇറ്റ്, യു ഫോർഗോട്ട് വെയർ യു പുട്ട് ഇറ്റ്, സംവൺ എൽസ് ഫൈൻസ് ഇറ്റ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. ഗൈസ്, ഇവർ പറയുന്നത് നമ്മുടെ ഈ നമുക്കിപ്പോൾ തരാൻ പോകുന്ന 12 ഫേസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വാറ്റിലും ഉണ്ടാകും ഇങ്ങനെ റിക്കവറി ഫേസ്. ആ ഫേസ് നമ്മളെ കൊണ്ട് കളയരുത് എന്ന് പറഞ്ഞാണ്. സ്റ്റോറേജ് സേഫ് സ്റ്റോറി മൾട്ടിപ്പിൾ സീക്രട്ട് ഫേസസ്. നിങ്ങൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾക്ക് ഈ സീക്രട്ട് ഫേസ് നിങ്ങൾ എവിടെയെങ്കിലും ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് സൂക്ഷിച്ച് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് കറക്റ്റായിട്ട് ഓരോ നമ്പർ ഇട്ട് എക്സാമ്പിൾ 1 കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് വേർഡാണ് കിട്ടുന്നത് അത് ടൈപ്പ് ചെയ്യുക, വെച്ച് സ്പേസ് വിടുക. നെക്സ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ആ നമ്പർ സോറി ആ വാക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇമെയിൽ ചെയ്യുക. നിങ്ങൾക്ക് അതിന് നിങ്ങൾ ഇമെയിൽ ചെയ്ത് വെക്കുക. എന്നിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഫ്രണ്ട്സിനോ അങ്ങനെ ആർക്കെങ്കിലും ജസ്റ്റ് സെൻഡ് ചെയ്ത് വെച്ച് വെക്കുക. അത് കളയില്ല ഗൈസ്. അത് കളയാൻ നമുക്ക് ഒരിക്കലും പിന്നെ തിരിച്ച് വാറ്റിലേക്ക് കയറാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുകളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. നിങ്ങൾക്ക് കൺഫേം യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞായിരിക്കും. നിങ്ങൾ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ ആ പാസ്വേഡ് ജസ്റ്റ് കുറച്ച് സമയം നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡ് റീടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ള ഓപ്ഷനുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഒരു 12 ഫേസ് കാണിക്കുന്നതാണ്. നിങ്ങൾ ആ 12 ഫേസ് ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് എന്നെ ചെയ്ത് സേഫ് ആക്കി വെക്കുക. അതിനുശേഷം താഴെ കാണുന്ന കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും കാര്യം ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ കുറച്ച് നേരം മുമ്പ് കണ്ട കറക്റ്റ് നിങ്ങൾ എഴുതി വെച്ച് കോപ്പി ചെയ്ത 12 ഫേസ് റീടൈപ്പ് ചെയ്യാനായിരിക്കും കാണുക. അത് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കറക്റ്റായിട്ട് അവരുടെ സെലക്ട് ചെയ്തുകൊണ്ടതിന് ശേഷം കൺഫേം എന്നുള്ള വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുക. ഇവിടെ താഴെ കാണുന്ന ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഡൺ എന്നുള്ളതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എനേബിൾ ഓട്ടോമാറ്റിക് സെക്യൂരിറ്റി ചെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത വേറെ വേറെ വരും ഗൈസ്. അത് ജസ്റ്റ് ഇവിടെ കാണുന്ന ഒരു ഇൻഡ്യു മാർക്ക് കാണാൻ കഴിയും ഗൈസ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ബെല്ലിലേക്കും കൂടി ഞാൻ എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. താങ്ക് യു.